ും ആഗ്രഹിക്കുന്നത് വിജയമാണ് ജീവിത വിജയം അതാഗ്രഹിക്കാത്ത ആരുമില്ല എന്താണ് വിജയമെന്ന് പറഞ്ഞാൽ വിജയം എന്ന് പറഞ്ഞാൽ അച്ചീവ് ദ ഗോൾ അല്ലെങ്കിൽ അൽ ഫൗസ് ലക്ഷ്യം നേടുക എന്നതാണ് വിജയം മനുഷ്യൻ എന്താണ് അവന്റെ ലക്ഷ്യം ഏതൊരാളുടെയും ലക്ഷ്യം സുഖമാണ് സുഖമായിരിക്കണം ആരോഗ്യമുണ്ടാകണം സമ്പത്തുണ്ടാകണം എന്നും ജീവിക്കണം സ്വാധീനങ്ങളുണ്ടാകണം ഇങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയത്തിലും മനുഷ്യന് സുഖം ആണ് തേടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നൊരു ജീവിയാണ് എന്നാൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇവിടെ ആരോഗ്യം മാത്രമല്ല ഉണ്ടാകുന്നത് ഇവിടെ രോഗങ്ങളുണ്ട് നരക ബാധിക്കുന്നു മനുഷ്യന് വാർദ്ധക്യം വരുന്നു എന്നും യുവത്വമല്ല അതുപോലെ എന്നും സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല ഉള്ളത് ദാരിദ്ര്യം വരുന്നു ഈ ഭൗതിക ജീവിതം എന്നൊന്നും നിലനിൽക്കുന്നില്ല ഇതിനുശേഷം ഒരു മരണമുണ്ട് ഇങ്ങനെ ആരോഗ്യത്തിന്റെ ശേഷം രോഗം വരുന്നു യുവത്വത്തിന് ശേഷം വാർദ്ധക്യം വരുന്നു സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഐശ്വര്യത്തിന് ശേഷം ദാരിദ്ര്യം വരുന്നു ജീവിതത്തോനോ ഉടനെ മരണം വരുന്നു ഇങ്ങനെയുള്ളൊരു ജീവിതമെന്ന് പറയുന്നത് സുഖപൂർണമല്ല അതാലോചിക്കുമ്പോൾ സുഖം അനുഭവിക്കുന്ന മനുഷ്യനും ദുഃഖം വരികയാണ് സമ്പന്നനായ ഒരാൾക്ക് ഞാൻ ദരിദ്രനായി പോകുമോ എന്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ആധിയും വേദനയുമാണുള്ളത് രോഗം വരുന്ന ആരോഗ്യമുള്ളവനും ഈ ആരോഗ്യം എന്നും ഉറപ്പില്ല എല്ലാവർക്കും മരിക്കുമെന്നുറപ്പുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ മരണമേത് സമയത്താണെന്നും അറിയില്ല ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യനെപ്പോഴും ദുഃഖത്തിലും പ്രയാസത്തിലുമാണ് ഒരർത്ഥത്തിലുള്ളത് എന്നാൽ ശാശ്വതമായ സുഖപൂർണമായ ജീവിതം അതീ ഭൗതികലോകത്ത് ലഭ്യമല്ല എന്ന് പറയുന്നത് പാരത്രിക ലോകത്ത് സ്വർഗം ലഭിക്കുന്നവർക്ക് മാത്രം ഉണ്ടാകുന്നതാണ് ആ സ്വർഗം ലഭിക്കാൻ അള്ളാഹു നമുക്ക് ഈ ഭൗതിക ജീവിതം തയ്യാർ ചെയ്തു തന്നിരിക്കുകയാണ് ആഹ്ത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുന്യാവ് എന്ന് തിരുറസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്വർഗം നേടാനുള്ള വഴികൾ സ്വർഗം നേടാൻ അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ് ഈ ആയുസ്സിൽ നമുക്ക് എന്താണ് രണ്ടു കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് സമ്പത്ത് മറ്റൊന്ന് വിജ്ഞാനം ഇത് രണ്ടുകൊണ്ടും മനുഷ്യന് പരലോകത്തിലേക്ക് സമ്പാദിക്കാനാകും അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ലാഹസിൻ രണ്ട് കാര്യങ്ങളിലെ മനുഷ്യൻ അസൂയ വെക്കേണ്ടതുള്ളൂ അസൂയാർഹമായ രണ്ട് കാര്യം അസൂയാർഹമായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അസൂയ എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹം നീങ്ങി അയാളിൽ നിന്നത് എനിക്ക് ആഗ്രഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അസൂയ അതല്ല എനിക്കും അതുപോലെ ആഗ്രഹിക്കുക ഈ അസൂയ ആദ്യം പറഞ്ഞ അസൂയ ഹറാമാണ് അള്ളാഹുത്താല ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നു അയാളുടേത് നശിക്കട്ടെ എനിക്കത് കിട്ടണം ഇങ്ങനെ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഹസദ് ആ ചിന്ത തന്നെ ഹറാമാണ് ഈ അസൂയയുള്ള ആൾക്ക് ലോകത്തൊരിക്കലും ഉണ്ടാവുകയില്ല അവന്റെ മനസ്സ് എരിഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ലോകത്തെപ്പോഴും അനുഗ്രഹങ്ങൾ ചെയ്ത് ലഭിച്ച ആളുകൾ ഉണ്ടാകും ആ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ഇവന് മനസ്സ് അസ്വസ്ഥമാകും അവനെ കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയില്ല അവനെ ഒരു ഹാർട്ട് രോഗിയായി മാറുകയാണ് അതിൻ്റെ പരിണിത എന്ന് പറയുന്നത് ആ അസൂയയെക്കുറിച്ചല്ല നിബിത്തങ്ങൾ പറയുന്നത് പ്രോത്സാഹനായ ജനകമായ അസൂയുണ്ട് അതെന്താണ് മറ്റൊരാൾക്കിടെ അനുഗ്രഹം കാണുമ്പോൾ അതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത് നീങ്ങണമെന്നല്ല അതുപോലെ എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുക ഇങ്ങനെ ലോകത്ത് അങ്ങനെ മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോൾ അതുപോലെ ഞാനുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സമ്പത്താണ് തങ്ങൾ പറഞ്ഞു ആരാണസൂയപ്പെടാവുന്ന ഒരാൾ ഒരാൾ അള്ളാഹുഅല അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തിട്ടുണ്ട് ആ സമ്പത്ത് മുഴുവൻ അയാൾ നന്മയിൽ വിനിയോഗിക്കുകയാണ് അയാൾക്കതൊരു മടിയുമില്ല സമ്പത്തുണ്ട് പിശുക്കില്ല സമ്പത്തുണ്ട് കുറെ പിശുക്കുണ്ടായിട്ട് പിന്നെന്ത് കാര്യം ആർക്കും കിട്ടൂല അയാൾക്ക് തന്നെ ആ സമ്പത്ത് ഉപയോഗപ്പെടുകയില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് സമ്പത്ത് കൊണ്ട് ഉപകാരമുണ്ടാവുകയില്ല എന്നാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ആഹ്ദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ച ആളുകൾ അവരാണ് ഭാഗ്യവാന്മാർ അതുപോലെ എനിക്കും ഉണ്ടാവുകയും അങ്ങനെ ദീനിനു വേണ്ടി ഹൈറിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാനുള്ള അവസരമുണ്ടാവുകയും മനസ്സുണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാവുന്നതാണ് അങ്ങനെ ആഗ്രഹിക്കേണ്ടതാണ് മറ്റൊരാൾ ആരാണ് റജുലുൻ റോജുലുൻ വിജ്ഞാനം അള്ളാഹു കൊടുത്ത ഒരാളാണ് ആ വിജ്ഞാനം കൊണ്ട് ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് അയാൾ വിധി പറയുന്നു ജനങ്ങൾക്ക് ആ വിജ്ഞാനം അയാൾ കൊടുക്കുന്നു ഇങ്ങനെ ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് മതപരമായ തീരുമാനം പറയാനുള്ള കഴിവുള്ള ആൾ ആളുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ആൾ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാനും അങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള ആഗ്രഹമാണ് ഇങ്ങനെ രണ്ട് ആളുകളെ പോലെ ആകണമെന്നാണ് ആഗ്രഹിക്കാനുള്ള ഒരാൾക്കുള്ളത് ഈ രണ്ട് മാർഗങ്ങൾ സമ്പത്തും അറിവും വിജ്ഞാനവും സമ്പത്തും വിജ്ഞാനവും അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളാകുന്നതെപ്പോഴാണ് ആ അനുഗ്രഹങ്ങൾ സ്വന്തത്തിനുപയോഗപ്പെടണം ഒരാൾക്ക് കുറെ സമ്പത്തുണ്ട് പക്ഷേ അയാൾ അയാളുടെ ആവശ്യത്തിന് പോലും അതുപയോഗിക്കുന്നില്ല എങ്കിലാ സമ്പത്തുകൊണ്ട് എന്തു കാര്യം അയാൾ പട്ടിണി കിടക്കുകയാണ് അയാൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ പോലും തോന്നുന്നില്ല സൗകര്യമുള്ള വീടുണ്ടാക്കാൻ അയാൾ തയ്യാറല്ല അയാളുടെ സമ്പത്ത് ഉണ്ട് പക്ഷെ അയാൾ നരകിക്കുകയാണ് ദുന്യാവിൽ അതുപോലെ ഇപ്പൊ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവങ്ങളായ ആളുകൾക്ക് അയാളുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം പോലും ലഭിക്കുന്നില്ല എങ്കിലാ സമ്പത്ത് കൊണ്ട് എന്തു കാര്യം സമ്പത്ത് ആഹൃത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ ആ സമ്പത്ത് സ്വന്തത്തിനുപയോഗിക്കണം മറ്റുള്ളവർക്കും ഉപയോഗിക്കണം സ്വന്തത്തിനെന്ന് പറഞ്ഞാൽ അയാൾക്ക് അബാധത്ത് നിർവഹിക്കാൻ ആവശ്യമായ ആരോഗ്യം നേടാൻ അയാൾ ഭക്ഷണം കഴിക്കണം അതുപോലെ അയാളുടെ കൊണ്ട് അയാൾക്ക് വിപാതത്ത് നിർവഹിക്കാനുള്ള വസ്ത്രം വേണം ഇങ്ങനെ ആഹുരത്തിലേക്ക് സമ്പാദിക്കാൻ കഴിയണം ആരോഗ്യം നിലനിർത്താൻ അയാൾ ഭക്ഷണം കഴിക്കണം രോഗം വരുമ്പോൾ ചികിത്സിക്കണം ഇങ്ങനെ ആഹുരത്തിന് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ ആ സമ്പത്ത് വലിയ അനുഗ്രഹമാണ് അതുപോലെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സമ്പത്ത് ഉപയോഗപ്പെടുത്തണം ധർമ്മങ്ങൾ ചെയ്യണം അപ്പോഴാണ് സമ്പത്ത് ഉപയോഗപ്പെടുന്നത് ആഹ്ലത്തിലേക്ക് ഉപകാരപ്പെടുന്നത് മനുഷ്യന് സമ്പത്തിനോട് ആർത്തിയുണ്ടാകും സമ്പത്തിനോടുള്ള ആർത്തി അത് ചെറുതല്ല എന്നാൽ ആഗ്രഹം വെച്ചിരുന്നതുകൊണ്ട് സമ്പത്ത് കിട്ടൂല സമ്പത്ത് നേടാൻ അധ്വാനിക്കണം കച്ചവടം ചെയ്യണം കൃഷി ചെയ്യണം ജോലിയെടുക്കണം വെറുതെ ഇരുന്നാൽ സമ്പത്ത് കിട്ടൂല അതുപോലെ തന്നെയാണ് വിജ്ഞാനം വിജ്ഞാനം വെറുതെ ഇരുന്നാൽ കിട്ടുന്നതല്ല അറിവ് നേടുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം അപ്പോഴാണ് ഒരാൾ വിജ്ഞാനമുള്ളവനാകുന്നത് അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് അറിവ് നേടി ആ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെട്ടതനുസരിച്ച് പ്രവർത്തിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ അധ്വാനിച്ചാൽ മാത്രമേ കിട്ടൂ അത്യാർത്തി രണ്ടിനോടുമുണ്ട് വിജ്ഞാനത്തോടുള്ള ആർത്തി തീർത്താൽ തീരാത്തതാണ് അത് സമ്പത്തിനോടുള്ള ആർത്തിയേക്കാൾ വലിയ ആർത്തിയാണ് എത്ര പണ്ഡിതന്മാരാണ് അവർ ജീവിതത്തിൽ വിജ്ഞാനത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്നത് അവരുടെ ആർത്തി തീരൂല്ലോ റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു രണ്ട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുടല്ല രണ്ട് ആളുകൾക്കും അവരുടെ ആർത്തി തീരുകയില്ല ഒന്ന് മൻഹൂമുംഹൂ വിജ്ഞാനത്തോടുള്ള ആർത്തിയുള്ളവനാണ് അവന്റെ വയറ് നിറയില്ല അവന്റെ ആർത്തി അവസാനിക്കുകയില്ല മറ്റൊന്ന് ദുന്യാവിനോടുള്ള ആർത്തിയുള്ളവനാണ് ദുന്യാവി കിട്ടിയാൽ ആഗ്രഹം തീരില്ല പിന്നെയും പിന്നെയും കിട്ടണമെന്നാണ് ആഗ്രഹം മഹാനായ അബ്ദുല്ലാഹിബിനു മസൂദർ അൻഹു വിശദീകരിച്ചു ഈ രണ്ട് ആർത്തിയുള്ളവനും തുല്യരല്ല വലായസ്തവിയാൻ രണ്ടുപേരും ഒരുപോലെയല്ല വിജ്ഞാനത്തോട് ആർത്തിയുള്ളവൻ ഫയസ്ദാദൂരിൽ റഹ്മാൻ കാരുണ്യവാനായ റബ്ബിന്റെ പൊരുത്തം അവനെങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിജ്ഞാനം അവൻ നേടിക്കൊണ്ടിരിക്കും തോറും അള്ളാഹുവിന്റെ പൊരുത്തം അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദുന്യാബിനോടുള്ള ആർത്തിയുള്ളവനോ ഫയത്തമാവിത്തുകയാൻ അവൻ ദുർമാർഗത്തിലങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും ഈ സമ്പത്ത് ദുന്യാവ് ആഗ്രഹിക്കാം പക്ഷേ അതിങ്ങനെ വർദ്ധിക്കണമെന്ന ഒരു കൂടി മാത്രം അത് തേടിയാൽ അത് മനുഷ്യനെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകും സമ്പത്ത് നേടാൻ ഇസ്ലാമിക വിരുദ്ധമായ മാർഗങ്ങൾ അവൻ തേടിക്കൊണ്ടിരിക്കും എന്നാൽ അറിവ് നേടുന്നവനോ അവൻ അറിവ് നേടും തോറും അവൻ പേടി കൂടുകയാണ് ചിന്ത കൂടുകയാണ് ആ ചിന്തയില്ലാതെ അവൻ അറിവ് നേടിയാൽ അവന്റെ ആഹിറമ്മത് കൊണ്ട് നഷ്ടപ്പെടുകയാണ് സമ്പത്ത് അത് നേടുന്നവനും അള്ളാഹുബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നേടേണ്ടത് പക്ഷേ സമ്പത്ത് നേടാൻ തുടങ്ങിയാൽ പിഴച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അറിവ് നേടുന്തോറും പോകാനുള്ള സാധ്യത കുറയുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മഹാനായ അബ്ദുല്ലാഹിബിനു മസ്ത് ഈ പറഞ്ഞ കാര്യത്തിനുള്ള തെളിവായി പരിശുദ്ധ കുർആാനുദ്ധരിക്കുകയാണ് ഖെല്ല ഇന്നൽ ഇൻസാനലയ തുക നിശ്ചയം മനുഷ്യൻ അവനെങ്ങനെ പൊന്തം വിട്ട് അന്തം വിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും അവൻ വലിയ സമ്പന്നനാകുന്നു എന്ന് കാണുമ്പോൾ അത് കാരണമായി അവൻ ദുർമാർഗത്തിലകപ്പെട്ടു പോകുന്നു അതേസമയം മനുഷ്യൻ അറിവ് സമ്പാദിക്കുമ്പോഴോ അള്ളാഹു പറഞ്ഞു ഇന്നമായിഹിൽ നിശ്ചയം അള്ളാഹുവിന് ഭയപ്പെടുന്നത് അറിവുള്ളവര് മാത്രമാണ് വിജ്ഞാനം വർദ്ധിക്കും തോറും ഹസിയത്തു കൂടുന്നു ഭക്തി കൂടുകയാണ് സമ്പത്ത് വർദ്ധിച്ച് ഞാനൊരു സമ്പന്നനാണെന്ന ചിന്തവരലോടുകൂടി ദുർമാർഗത്തിൽ വരുന്നു അവൻ അഹങ്കാരിയാകുന്നു പിന്നെ ദരിദ്രരെ കാണുന്നത അവനിഷ്ടമല്ല ഞാനൊരു സമ്പന്നനാണെന്ന ചിന്ത വന്നാൽ മനുഷ്യൻ അഹങ്കാരിയാകുന്നതാണ് ഇതാണ് ഇന്നിഹിൽ ഇമാംദാരിമയെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണിത് മനുഷ്യൻ മനുഷ്യൻ അറിവ് നേടും തോറും ഭക്തിയുള്ളവനാകുന്നു ഹുഷുളളവനാകുന്നു തെക്കുവയുള്ളവനാകുന്നു അപ്പോൾ അറിവും സമ്പത്തും രണ്ടും വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ രണ്ടും വലിയ അന്തരമുണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം അറിവാണ് രണ്ടും ദുരുദ്ദേശത്തോടുകൂടിയാണ് സമ്പാദിക്കുന്നത് എങ്കിൽ അവന് ഉദ്ദേശിച്ച ഫലമല്ല കിട്ടുന്നത് നേടേണ്ടതല്ല നേടുന്നത് സമ്പത്ത് അഹങ്കാരം നടുക്കുന്നതിനു വേണ്ടി ഞാൻ ഞാനിവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയാണെന്ന് പറയുന്നതിനു വേണ്ടി സമ്പാദിക്കുന്നത് അത് വലിയ നഷ്ടമാണ് അറിവ് നേടുന്നത് ഞാൻ ഏറ്റവും വലിയൊരു പണ്ഡിതനാണെന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ ഇടയിൽ സ്ഥാനം നേടാനും മറ്റു പണ്ഡിതന്മാരോട് സംസാരിച്ച് അവരെ പരാജയപ്പെടുത്തി ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് മറ്റുള്ളവർക്കിടയിൽ അംഗീകാരം നേടുന്നതിനു വേണ്ടിയുമാണ് അറിവ് നേടുന്നതെങ്കിൽ അവനേറ്റവും വലിയ നഷ്ടത്തിലാണ് അലഹി വസല്ലമതങ്ങൾ പറഞ്ഞു ആരെങ്കിലും അറിവ് നേടി എന്നിട്ട് പക്ഷേ അയാൾക്കറിവിങ്ങനെ വർദ്ധിക്കുന്നുണ്ട് അയാൾക്ക് നന്മകൾ വർദ്ധിക്കുന്നില്ല എങ്കിൽ അയാൾ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ് മനസ്ദാതൽ മാ ഒരാൾക്കറിവ് വർദ്ധിക്കുന്നു വലം യസ് ദുഹു പക്ഷേ അയാൾക്ക് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല എങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് അയാൾ അകന്നകന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് അറിവ് നേടുമ്പോൾ ഇന്നൊരറിവ് കിട്ടിയാൽ നമ്മുടെ മനസ്സിന് ഒരു വ്യത്യാസം വേണം ഈമാൻ വർദ്ധിക്കണം നമ്മുടെ കർമ്മങ്ങളിലൊരു വർധനവുണ്ടാകണം ഒരു ഒരു അമലിന്റെ മഹത്വം കേട്ടു നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പ്രാവർത്തികമാക്കണം നിസ്കാരം വലിയ മഹത്വമുള്ളൊരു അമലാണെന്ന് കേട്ടു അത് കൺസുമിങ് കുനൂസിൽ ആഹിറത്തിലേക്കുള്ള വലിയ നിധിയാണ് തഹജ്ജുദ് വലിയ വലിയ മഹാന്മാർ അവരെത്രയാണ് തെഹജ്ജുദിന്റെ മഹത്വം പറഞ്ഞിട്ടുള്ളത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഈ റമദാനിൽ നമുക്കവസരം കൂടുതലുണ്ട് ഇതിങ്ങനെ കേൾക്കുന്നു പക്ഷേ അതിനുള്ള അവസരം അവന് കിട്ടുന്നില്ല തിരക്കുകളാണ് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാൻ വൈകിപ്പോകുന്നു ഇങ്ങനെ ഈ അനുഗ്രഹം ചെയ്യാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല അങ്ങനെ ഒരു ചിന്ത വരുന്നേയില്ല എങ്കിൽ അവന് അവനവ്വാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നകന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അറിവ് കേൾക്കുമ്പോൾ അതിജീവിതത്തിൽ പകർത്താനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം അവാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അങ്ങനെ നല്ല ചിന്തയോടുകൂടെയല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരറിവുള്ളവനാണെന്ന് അഹങ്കാരം നടിക്കുന്നതിന് വേണ്ടിയാണ് അറിവ് സമ്പാദിച്ചതെങ്കിൽ അവൻ ആഹിറത്തിൽ വലിയ നഷ്ടം ബാധിച്ചവനാണ് നബി അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് അത് സമ്മതമായ ഹദീസ് നമുക്ക് പിന്നീട് പറയാം വിജ്ഞാനം വിജ്ഞാനം അറിവ് നേടുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരിൽ നിന്നാണ് അറിവ് നേടുന്നത് എന്നതുകൂടെ ചിന്തിക്കണം വിശ്വസ്തരായ ആളുകളിൽ നിന്ന് മാത്രമേ വിജ്ഞാനം സ്വീകരിക്കാവൂ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയാലും അത് സ്വീകരിക്കണം മഹാനായ മുഹമ്മദ് ബിൻ അൻഹു പറഞ്ഞു ഇന്ന ഹാദൽ ഈ വിജ്ഞാനം ഇത് ദീനാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് എവിടെ നിന്ന് സ്വീകരിക്കുന്നു എന്നത് നോക്കണം ഫുറൂനദീനകും ആരിൽ നിന്നാണ് നിങ്ങൾ വിജ്ഞാനം സ്വീകരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാണുന്ന വീഡിയോകൾ യൂട്യൂബിൽ വരുന്നതെല്ലാം കേട്ട് നമ്മുടെ ആഹ്റം പരാജയപ്പെടുത്തരുത് വിദേഹത്തിന്റെ ആളുകളിൽ നിന്ന് അറിവ് നേടാൻ പാടില്ല അഹുലിസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നാണ് നാം ടിക്കേണ്ടത് അതുപോലെ തെക്കവയുള്ളവരിൽ നിന്നാണ് നാം അറിവ് പഠിക്കേണ്ടത് ദുർമാർഗകളിൽ നിന്നല്ല അറിവ് സ്വീകരിക്കേണ്ടത് അപ്പോഴാണ് അറിവിന് വലിയ ഫലമുണ്ടാകുന്നത് അതുപോലെ വായന അറിവ് നേടാനുള്ള ഒരു ഉപാധിയാണ് പക്ഷേ വായനയിലൂടെ മാത്രം അറിവ് നേടാൻ പാടില്ല അറിവ് പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടുപഠിക്കേണ്ടതാണ് അങ്ങനെ അടിസ്ഥാനപരമായ അറിവുകളൊക്കെ ലഭിച്ചാൽ ആ അറിവിൻ്റെ വികാസമുണ്ടാക്കുന്നതിന് വേണ്ടി വികസനത്തിന് വേണ്ടിയാണ് കിതാബുകളുടെ വായന ഗ്രന്ഥങ്ങളുടെ വായനയുണ്ടാകേണ്ടത് അല്ലാതെ ആദ്യം മുതലേ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രം ഒരു ഗുരുമുഖത്ത് നിന്നല്ലാതെ അറിവ് നേടിയാൽ من من تفقه الكتب فقد الأحكام الشافعي رضي الله عنه ആരെങ്കിലും ഗ്രന്ഥത്താളുകളിൽ നിന്ന് മാത്രം അറിവ് നുകർന്നാൽ അവന് മതവിധികളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവനെ അതിൻ്റെ മൂല്യം കിട്ടുകയില്ല അതുകൊണ്ട് പണ്ഡിതന്മാരിൽ നിന്ന് അഹുലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് തെക്കുവയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് അറിവ് നേടേണ്ടത് വിജ്ഞാനമാണ് രണ്ട് അനുഗ്രഹങ്ങൾ പറഞ്ഞു നമ്മൾ ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജ്ഞാനമാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പറയുകയാണ് ഒരാൾ മരിച്ചുവാൽമാ അവൻ അറിവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്താലിമാകുന്ന കാലത്ത് മരിച്ചുപോയി ലിയുഹയ്യുൽ ഇസ്ലാ എന്തിനു അവൻ അറിവ് പഠിക്കുന്നത് ഇസ്ലാമിനെ ഹയാത്താക്കാൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമിനെ സ്വീകരിച്ച് മുസ്ലിമായി ജീവിക്കുന്നതിന് വേണ്ടി ആ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നതിന് വേണ്ടി ഒരാൾ അറിവുപടിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടുപോയാൽ ഫബൈനഹൂനബിയറജത്തും വാഹിദത്തും വിൽ അവനും പ്രവാചകന്മാരും തമ്മിൽ ഒരറ്റ പദവിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ലോകത്ത് അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് ആ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത തൊട്ടടുത്ത പദവി അത് പണ്ഡിതന്മാരുടേതാണ് എത്രയാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത അറിവ് നേടുക എന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നടക്കുന്ന കാര്യമാണ് ഇവിടെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമില്ല അതുകൊണ്ട് പരമാവധി വിജ്ഞാനം നേടി പണ്ഡിതകളാകാൻ ശ്രമിച്ചാൽ സ്വർഗത്തിലെ ഏറ്റവും ഉദാത്തമായ പദവി ലഭിക്കും ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് അമ്പിയ എൻ്റെതാണ് നബിയാകാൻ ഇനി ഒരാൾക്കും കഴിയില്ലല്ലോ ആ പദവി കഴിഞ്ഞാൽ മനുഷ്യർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടേതാണ് അത് കഴിഞ്ഞിട്ടാണ് സുഹദ എന്റെ പദവിയുള്ളത് ജീവാർപ്പണം നടത്തിയ ഇസ്ലാമിനു വേണ്ടി ജീവൻ സമർപ്പിച്ച സുഹദ ആ ശുഹദ എന്റെ പദവി പോലും പണ്ഡിതന്മാരുടെ പദവിയുടെ ശേഷമാണ് അപ്പോൾ രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമായത് അറിവാണ് ഒന്ന് സമ്പത്തും ഒന്ന് അറിവുമാണ് അറിവാണ് ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് ദാനം ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ ദാനമേതാണ് സമ്പന്നനായാൽ സമ്പത്ത് കൊടുക്കുന്നതാണോ പണ്ഡിതനായ ആൾ തന്റെ അറിവ് പകർന്നുകൊടുക്കുന്നതാണോ അലൈഹി വസ്ല്ലമ തങ്ങൾ ചോദിച്ചു മൻ ജൂദാ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണ് സ്വഹാബികൾ പറഞ്ഞു അള്ളാഹുവ റസൂലുഹു ആയലം അള്ളാഹുവിനും റസൂലിനും അറിയാം ഞങ്ങൾക്കറിയില്ല ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണ് അപ്പോൾ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു അള്ളാഹു ജൂദാ ഒന്നാമതായി ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അള്ളാഹുവാൻ അത് സൃഷ്ടാവാണല്ലോ സുമ അന ആദം മനുഷ്യകുലത്തിൽ ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന ആൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വ പിന്നീട് റസൂലുല്ലാഹി സാഹു അലൈഹി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ധർമ്മിഷ്ടനാരാണ് അറിവ് പഠിച്ചു ആ അറിവ് പ്രചരിപ്പിച്ചു മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്തു ക്ലാസ് എടുത്തു എഴുതി അതുപോലെ അറിവുകൾ മറ്റുള്ളവർക്ക് പ്രഭാഷങ്ങളിൽ പ്രഭാഷണങ്ങളിലൂടെ പകർന്നുകൊടുത്തു ലേഖനങ്ങളെഴുതി എഴുതി ഇങ്ങനെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തവരാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ടരെന്ന് ലപിതങ്ങൾ പറയുകയാണ് അമീറം അവന് നാളിൽ ഒരു നേതാവായി വരുന്നതാണ് ഏറ്റവും വലിയ മഹത്വം റിവിനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അറിവ് പകർന്നുകൊടുക്കുന്നവനാണ് അതുകൊണ്ട് വിജ്ഞാനം നേടിയെടുക്കാനുള്ള അവസരങ്ങളാണ് ഈ വിശുദ്ധ റമദാനിൽ നമ്മുടെ മുന്നിലുള്ളത് അറിവ് നേടിയെടുക്കാൻ നമ്മളെപ്പോഴും ഉത്സാഹം കാണിക്കണം പരിശുദ്ധ റമദാൻ നന്മകൾക്ക് പതിന്മടങ്ങ് ശ്രേഷ്ഠത ലഭിക്കുന്ന സന്ദർഭമാണല്ലോ ആ സന്ദർഭം മുഴുവൻ ഏറ്റവും ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇതാണ് വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് ഏറ്റവും ഹൈറായ കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക വിശുദ്ധ റമദാനിലെ നമ്മുടെ ഈ പഠന ക്ലാസ് ഈ അവസരം ഈ വിജ്ഞാന സദസ് ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും പരമാവധി അറിവ് നേടാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് ആഹ്രത്തിലേക്ക് സമ്പാദിക്കാനാകും ആഹ്റത്തിലെ വലിയ പദവികൾ നേടിയെടുക്കാനാകും ആമനോമി വല്ലതീന ഊത്തുൽ പരിശുദ്ധ ഖുർആനില് അള്ളാഹു പറയുകയാണ് നിങ്ങളിൽ വിശ്വസി വിശ്വസിച്ചവരും അൽമ നൽകപ്പെട്ടവരുമായ ആളുകൾ ഈമാനാണ് ഏറ്റവും പ്രധാനം ആ ഈമാനുള്ള ആളുകൾക്ക് അറിവുകൂടെ ഉണ്ടായാൽ അവർക്ക് ഒരുപാട് ദറജകൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കുന്നതാണ് മറ്റു എന്റെ പദവി എത്രയാണ് സാധാരണ മോമിനീങ്ങളെക്കാൾ പണ്ഡിതന്മാർക്ക് എഴുന്നൂറ് പദവി അവർ മുകളിലാണെന്ന് അബ്ബാസി അൻഹുമാ പറയുകയാണ് സ്വർഗത്തിലെ പദവിയാണ് ആ ഒരു പദവിയിൽ നിന്നൊരു ദറജയിൽ നിന്ന് അടുത്ത ദറജയിലേക്ക് പോകാനുള്ള സമയം മാബൈന ദറജത്തൈനി എത്തുവാം നൂറു വർഷം സഞ്ചരിച്ചാലാണ് ഒരു ദറജയിൽ നിന്നടുത്ത ദറജയിലേക്ക് എത്തുന്നത് അത്രമാത്രം വലിയ വ്യത്യാസമുള്ള ദറജകളാണ് നമ്മൾ കയറിയിറങ്ങുന്ന ചെറിയ സ്റ്റെപ്പുകളല്ല ഇത് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ് സ്ഥാനങ്ങളാണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരിമാരെ സ്വർഗത്തിൽ ഒരു സ്ഥാനം ഒരു സ്ഥാനം കിട്ടിയ ആൾ അടുത്ത സ്ഥാനത്തേക്ക് എത്തുന്നതിന് നൂറു വർഷം സഞ്ചരിക്കണമെന്ന് പറയുമ്പോൾ അത്രയധികം വ്യത്യാസമുള്ള സ്ഥാനങ്ങൾ സ്വർഗം നേടിയാൽ ഓരോരുത്തരും അവിടെ രാജകീയമായ ജീവിതമാണല്ലോ ഓരോരുത്തരും അവിടെ സാമ്രാജ്യം നേടിയവരാണ് എന്നാൽ ആ സ്വർഗത്തിൽ വ്യത്യസ്തങ്ങളായ പദവികളുണ്ട് വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളുള്ളവരുണ്ട് അതിലേറ്റവും വലിയ സ്ഥാനം അമ്പിയ ഇൻ്റേതാണ് അത് കഴിഞ്ഞാൽ പ്രവാ പണ്ഡിതന്മാരുടേതാണ് ആ പണ്ഡിതന്മാർക്ക് മറ്റു ഉമിനിങ്ങളെക്കാൾ സ്ഥാനത്തിൽ എഴുന്നൂറ് പദവികളുടെ വ്യത്യാസമുണ്ടെന്ന് ഈ ആയത്തിന്റെ വിശദീകരണമെന്നോണം മഹാനായർ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് അബ്ദുലാഹിബിന് അബ്ബാസ് അലി അള്ളാഹുഹുമാ പറയുകയാണ് പണ്ഡിതന്മാർ അവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കൂ ചൗഹ് ഏറ്റവും പ്രധാനമാണല്ലോ ആ തൗഹീദിനു അള്ളാഹു താലി പറയുന്നത് അള്ളാഹു അള്ളാഹു ഏകനാണെന്നതിൻറെ സാക്ഷികൾ ഒന്ന് അള്ളാഹുവാണ് പിന്നെ മലക്കുകളാണ് പിന്നീട് പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരാണ് തെളിവ് അവരാണ് സാക്ഷി ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവികൾ പണ്ഡിതന്മാർക്ക് സ്വർഗം അള്ളാഹുവിന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്കാണല്ലോ അപ്പോൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു റബ്ബ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്കാണ് ആ പദവിയുള്ളത് ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവർ പണ്ഡിതന്മാരാണ് അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ കൂടെ ചേർത്ത് വായിച്ചാൽ ഏറ്റവും ഉത്തമർ പണ്ഡിതന്മാരാണെന്ന് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നവയാണ് പറഞ്ഞു അള്ളാഹുത്ത ആല ഒരാൾക്ക് വലിയ ഹൈറ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു മതവിജ്ഞാനം നൽകുന്നതാണ് അയാൾ ഒരു പണ്ഡിതനാക്കുമെന്ന് റസൂൽ തങ്ങൾ പറയുകയാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് അള്ളാഹുത്ത ആല ഒരാൾക്ക് ഏറ്റവും വലിയ ഹൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സമ്പത്ത് കൊടുക്കുമെന്നല്ല അയാൾക്ക് ഭൗതിക ലോകത്ത് വലിയ സ്ഥാന പദവികൾ കൊടുക്കുമെന്നല്ല നിബിധങ്ങൾ പറഞ്ഞത് യുഫക്തി ഹുഹുഫിദ്ദീൻ അതുകൊണ്ട് സഹോദരിമാരെ നാം അറിവ് നേടാൻ ശ്രമിക്കണം നമ്മുടെ മക്കൾക്ക് അറിവ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം അവരുടെ പണ്ഡിതന്മാർ അവരെ പണ്ഡിതന്മാരാക്കാനുള്ള വഴിയിൽ നാം പ്രവേശിപ്പിക്കണം ഇതാ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അവസരമേതാണ് എസ് എസ് എൽ സി പരീക്ഷ കഴിയുന്നു അതുപോലെ ഭൗതിക കലാലയങ്ങളിലും മതകലാലയങ്ങളിലും ഒരു വർഷം അധ്യയന വർഷം പൂർത്തിയാവുകയാണ് അടുത്ത അധ്യയന വർഷം തുടങ്ങാനിരിക്കുന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഈ അധ്യയന വർഷം പൂർത്തിയായി മറ്റൊരു പഠന രംഗത്തേക്ക് തിരിക്കേണ്ട വിദ്യാർത്ഥികളുണ്ട് മക്കളുണ്ട് കുടുംബങ്ങളുണ്ട് അവരെ ഏറ്റവും വലിയ അറിവിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള അവസരങ്ങളാണ് കേരളത്തിലെ മതകലാലയങ്ങളിലെല്ലാം അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സന്ദർഭമാണ് അവസരം അവസരമുപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ആഹ്റത്തിലേക്കുള്ള ഒരു മകനെനിക്കുണ്ടാക്കണമെന്ന ചിന്തയുണ്ടാകണം അതാ നമ്മുടെ ഈ സ്ഥാപനം ഈ വിജ്ഞാന സ്ഥാപനമാണല്ലോ ഇവിടെ ഡയവാ കോളേജ് നടക്കുന്നു വനിതാ കോളേജ് നടക്കുന്നു ഈ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ ചേർക്കാൻ നമ്മൾ കാരണക്കാരാകണം അവരുടെ മാതാക്കളോട് അവരുടെ രക്ഷിതാക്കളോട് ഉണർത്തി ഇവിടെ വിജ്ഞാന സ്ഥാപനത്തിൽ നമുക്ക് ചേർക്കാമെന്ന് പറഞ്ഞ് അതിനുള്ള പ്രോത്സാഹനം നൽകി മക്കളെ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ രക്ഷിതാക്കൾ ശ്രമിച്ചാൽ ആശ്രമം ആണ് ആഹുരത്തിൽ വലിയ സ്ഥാനമാണതിന് പണ്ഡിതന്മാരാണ് ആഹുരത്തിൽ ശഫാത്ത് ചെയ്യുന്നതിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരോട് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോൾ ഞങ്ങൾ ഈ സ്ഥാനം നേടാൻ കാരണക്കാരായത് ഞങ്ങളെ ഈ വഴിയിലേക്ക് തിരിച്ചുവിട്ടവരും ഈ രംഗത്ത് ഞങ്ങളെ സഹായിച്ചവരുമാണ് അതുകൊണ്ട് അവരെ കൂടി സ്വർഗത്തിലേക്ക് കടത്തണമെന്ന് അള്ളാഹുവിനോട് ശഫായത്ത് ചെയ്യാൻ ഈ മുത്താലിമീങ്ങളുണ്ടാകും ഈ പണ്ഡിതന്മാരുണ്ടാകും അതുകൊണ്ട് നമ്മുടെ മക്കളെ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് കടത്തിവിടാനുള്ള ഈ അവസരം ഞാൻ എൻ്റെ സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ഏറ്റവും വലിയ ദർജ അത് പ്രവാചകന്മാരുടേതാണ് എന്നാൽ അവരിൽ നിന്ന് അനന്തരമായി നേടിയെടുക്കുന്നതാണ് ഏറ്റവും മഹത്തായ അനന്തര സമ്പത്ത് എന്ന് പറയുന്നത് അത് പ്രവാചകന്മാരിൽ നിന്ന് കൈമാറി കൈമാറി വന്നതാണ് അറിവ് ഞാൻ ഇവിടെ വായിക്കുന്ന ഹദീസുകൾ മുഴുവനും അതി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവധരങ്ങളിൽ നിന്ന് ഉതിർന്ന് വീണ മൊഴിമുത്തുകളാണ് ആ മൊഴിമുത്തുകൾ കൈമാറിക്കൈമാറി നിന്ന് കേട്ടതാണ് ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിവെച്ചതാണ് മഹാനായ അൽ ഇമാം ബദുറുദ്ദീൻ നിബുനുജമാ അവിടുത്തെത്തത് കീർത്തുസ്വാമി മുത്തക്കല്ലിം എന്ന കിതാബിൽ എഴുതി എഴുതിവച്ച ഹദീസാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ബഹുവന്യരായ നമ്മുടെ ഉസ്താദ് മാൽ കുത്തുബി എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട് ആ കിതാബിൽ എഴുതി വെച്ച ഹദീസുകളുമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഉസ്താദിനെ ഇവിടെ ഈ ഹദീസുകൾ കിട്ടിയത് അവിടുത്തെ ഗുരുവര്യരായ കണ്ണിയത് ഉസ്താദിൽ നിന്ന് കിട്ടിയതാണ് അവിടത്തേക്ക് കിട്ടിയത് മഹാനായ കുതുബി ഉസ്താദിൽ നിന്നാണ് അങ്ങനെ പരമ്പരയായി ഈ അറിവ് മഹാനായ ജൈനുദ്ദീൻ ഉൽ മഹുദൂമിലൂടെ മഹാനായ ഇബിൻ ഹജറിൽ ഇമാം നബബീർ അലി അള്ളാഹു അനഹുവിലൂടെ ഇമാം റാഫിർ അലി അൻഹുവിലൂടെ ഇമാം ഷാഫിറലി അള്ളാഹു ഇമാം മാലിക് അലി അള്ളാഹു അൻഹിലൂടെ ഇമാം സയ്യുദിന ിൽ എത്തിച്ചേരുന്ന കണ്ണിയാണിത് അങ്ങനെ പരമ്പരയായി ലഭിച്ചിട്ടുള്ള അറിവാണ് ഈ പറയുന്നത് ആ അറിവ് ഇതാ വറസത്തായി വിറാസത്തായി പാരമ്പര്യമായി കിട്ടിയതാണ് ആ പാരമ്പര്യം ലഭിച്ചവർ പണ്ഡിതന്മാരാണ് അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലവലമാർഹതുൽ അമ്പിയാ ആ പണ്ഡിതന്മാരിൽ നിന്നുള്ള അനന്തര സമ്പത്താണ് ഏറ്റവും പവിത്രമായ അനന്തര സമ്പത്ത് അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫലുൽമിയാലല്ല അതിനക്കും നിങ്ങളിലെ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത ആരെക്കാളുള്ള ശ്രേഷ്ഠത അലൽ വിബാധത്തിലായി മുഴുകി അതിന് പ്രാധാന്യം കൊടുത്ത് അതിൽ മുഴുകി ജീവിക്കുന്ന ആൾ ആ വിബാധത്തെടുക്കണമെങ്കിൽ ഉണ്ടാകുന്ന അറിവ് അതുണ്ടാകാതെ വിബാധത്ത് ഉണ്ടാവില്ലല്ലോ അപ്പൊ നിസ്കരിക്കണമെങ്കിൽ അത് നിസ്കരിക്കാനുള്ള അറിവ് നേടണം ആ പഠിച്ച അറിവുമായി അതുകൊണ്ട് അഭിപാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആൾ അങ്ങനെ അബാദത്തിന് പ്രാധാന്യം കൊടുത്തിൽ മുഴുകി ജീവിക്കുന്ന ആളേക്കാൾ പ്രാധാന്യം കൊടുത്ത് ആയിൽമനുസരിച്ച് ജീവിക്കുകയും ആ ആൽമിൻറെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിച്ച് അതിൽ അതിൽ മുഴുകി ജീവിക്കുന്ന ആള് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അതിൽ ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ അതെഴുതിക്കൊണ്ടിരിക്കുന്ന ആളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് കഫലുലി അതിനാക്കും ഞാൻ നിങ്ങളിലൂടെ ഏറ്റവും താഴെ ഒരാളെക്കാൾ സൂര്താഹിത്തങ്ങൾ പറയാണ് കഫലുലി എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് അതിനാകും നിങ്ങളിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞ ഒരാളേക്കാൾ ഒന്നുകിൽ സ്വഹാബത്തിൽപ്പെട്ട ഏറ്റവും സ്ഥാനം കുറഞ്ഞ കുറഞ്ഞാൾ അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞ കുറഞ്ഞാള് അപ്പൊ എത്രയാണ് ആ പദവിയുടെ വ്യത്യാസം എന്തെങ്കിലും ഒരു മഹത്വമുള്ള ആളേക്കാൾ അവർക്കും സ്ഥാനമുണ്ട് പക്ഷേ തങ്ങളുമായി ചേർത്തു നോക്കുമ്പോൾ ആ സ്ഥാനം എവിടെ കിടക്കുന്നു ഏറ്റവും വലിയ പദവിയിലാണല്ലോ റസൂർ തങ്ങൾ ഉള്ളത് ഇതുപോലെ ഒരു പണ്ഡിതനും ഒരു ആബിദും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചെറുതല്ല വ്യത്യാസം അറിവ് പിടിക്കുന്ന വഴിയിൽ യത്ലുബു ഫീഹി ഇൽമൻ ഒരാൾ ഒരാൾ അറിവ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ ിൽ ജന്നാ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചവനാണ് ഓ സഹോദരിമാരേ ഇരുപത് ദിവസത്തോളം ഇവിടെ ക്ലാസ് നടക്കുകയാണല്ലോ ഇത്രയും ദിവസം ഇവിടെ വിജ്ഞാന സദസ് നടക്കുമ്പോൾ ഈ സദസ്സിലേക്ക് വരാനൊരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് വേറെ ഹരീതി കാണാം ഇലൽ സഹു അവന് സ്വർഗത്തിലേക്കുള്ള അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അറിവ് പഠിച്ചാൽ ഒരു അമലുകൊണ്ട് തന്നെ കൂടുതൽ അനുഗ്രഹം കൂലി നേടാൻ കഴിയും ഒരറ്റ അമലു ചെയ്യുമ്പോൾ ഒരുപാട് കൂലി നേടാൻ കഴിയും അറിവുണ്ടാകണം നമ്മളെ ഒരാള് നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു നോമ്പ് തുറക്കാൻ ക്ഷണിച്ചാല് നമ്മളെന്ത് ചെയ്യും ഇപ്പം അയാൾ ക്ഷണിച്ചതല്ലേ പോയില്ലെങ്കിൽ മോശമല്ല നേരിച്ചു പോവും കുടുംബത്തിലേക്ക് ക്ഷണിച്ചു അല്ലെങ്കിൽ അയൽവാസി ക്ഷണിച്ചു സൽക്കാരം ആദിത്യം വളരെ പ്രധാനപ്പെട്ടൊരു അമലാണല്ലോ അപ്പോൾ നമ്മൾ ക്ഷണിച്ചാൽ പോകും ആ പോകുന്നത് അവിടെ നല്ല വിഭവസമൃദ്ധമായ സമൃദ്ധമായ ആഹാരമുണ്ടാകും മന്തി ഉണ്ടാകും ഇങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പോയാൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല നമ്മളെ പള്ള നിറയുന്നേ ഉള്ളൂ വായക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും തൽക്കാലം കുറച്ച് നേരത്തിന് അത് ഇറങ്ങി അതും തീർന്ന് പിന്നെ ഇപ്പൊ എന്താ കാര്യം എന്നാൽ ആ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു സൽക്കാരത്തിന് ക്ഷണിച്ചാൽ അവിടേക്ക് പോകുമ്പോൾ എന്നെ ക്ഷണിച്ചത് എന്റെ കുടുംബക്കാരാണ് എന്നെ ക്ഷണിച്ചത് എന്റെ സുഹൃത്താണ് എന്ന് മനസ്സിലാക്കി ഈ ക്ഷണം സ്വീകരിക്കുന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമത്തങ്ങളുടെ സുന്നത്താണ് ആ സുന്നത്ത് പിന്തുടരുകയാണെന്ന് വിചാരിച്ചുകൊണ്ടാ ക്ഷണം സ്വീകരിച്ചാൽ അത് വലിയൊരു വിവാദത്താകുന്നു അതിന് ക്ഷണം സ്വീകരിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അത് നബിതങ്ങളുടെ ചര്യാണ് പറഞ്ഞു ഒരു ആടിന്റെ കൊളും കൊളമ്പ് ആടിന്റെ കാലുണ്ടല്ലോ ആ കാലിന്റെ അവസാനത്തിൽ അവിടെ ഉണ്ടാവുള്ളൂ ഇറച്ചിണ്ടാവൂല അങ്ങനെ ആ മാം ആ മാംസമില്ലാത്ത ഭാഗം വേവിച്ച് ഒരാള് ഒരു സദ്യ ഉണ്ടാക്കി ക്ഷണിച്ചു ആകെ ഉള്ളത് അതാണ് ഒന്നുമില്ല അങ്ങനെ ഉണ്ടാക്കി എന്നെ ഒരാൾ ക്ഷണിച്ചാൽ അജപുത്തുലൈഹീ ആ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നതാണ് സ്നേഹിച്ച് ആദരിച്ച് ഒരാള് നമ്മളെ ക്ഷണിച്ചാൽ അവിടെ ഒന്നും ഉണ്ടാകില്ല എന്താപ്പ അവിടെ പോയാൽ കിട്ടുക ഒരു ചാൻഡുണ്ടാവും അതിനപ്പൊ ക്ഷണിക്കണേ പോകാനാവൂല നമുക്ക് മടിയാണ് പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ പോകാൻ ചിലർക്ക് മടിയാണ് അങ്ങനെയുള്ള മടിയുണ്ടാകാൻ പാടില്ല ഇത് നബിതങ്ങളുടെ സുന്നത്താണെന്ന് മനസ്സിലാക്കി ആ ക്ഷണം സ്വീകരിച്ചാൽ അത് ആഹ്രത്തിലേക്ക് വലിയ നിധിയാണ് അമലാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാണത് അറിവുണ്ടായാൽ അബാദത്തുകൾ ജീവിതം മുഴുവൻ അബാധത്താക്കാൻ പറ്റും നെയ്യത്തുകൊണ്ട് നമ്മുടെ അമലുകൾ ആഹിരത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമാക്കാൻ കഴിയും നെയ്യുണ്ടാക്കണം സാധാരണ അമല ചെയ്യുമ്പോഴും അതിഥി അയാൾ ക്ഷണം സ്വീകരിക്കുമ്പോൾ പിന്നെയും നെയ്യത്ത് നന്നാക്കാൻ വേറെയുണ്ട് നമ്മളൊരാൾ ക്ഷണിച്ച് പോയിട്ടില്ലെങ്കിൽ ക്ഷണിച്ച ആൾക്ക് മാനസികമായ പ്രയാസം ഉണ്ടാവും ഓ നമ്മൾ വിളിച്ചിട്ട് വന്നില്ലല്ലോ അതേസമയം ക്ഷണിച്ച് സ്വീകരിച്ച് ചെന്നാൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവും ആ സുഹൃത്തിന്റെ ഒരു മുസ്ലിമിന്റെ മഹമ്മിനിന്റെ മനസ്സിന് സന്തോഷമുണ്ടാക്കുക എന്നത് ഏറ്റവും വലിയ അമലാണ് ആ ഒരു നെയ്യത്തോടുകൂടി ക്ഷണം സ്വീകരിച്ചാൽ ആ സൽക്കാരത്തിന് പോയാൽ അത് നമുക്ക് നി നിമീസാനിന്റെ നന്മയുടെ തട്ടിലേക്ക് വെക്കാനുള്ള ഒരു അമലാണ് നമ്മുടെ വയറ് നിറയുന്നതിന്റെ പുറമേ നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്നതിൻ്റെ പുറമെ ആഹ്റത്തിലേക്കുള്ള വലിയ നിധിയാണത് നമ്മുടെ മീസാനിൻറെ നന്മയുടെ തട്ടിലേക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് അപ്പൊ രണ്ട് അമലായി പോവും നമ്മുടെ വിശപ്പുമാരിൽ മാത്രല്ല ആഹ്റത്തിലേക്കുള്ളൊരു അമലായി രണ്ട് നിലക്ക് ഒന്ന് നിബിതങ്ങളെ സുന്നത്ത് സ്വീകരിക്കലാണ് മറ്റൊന്ന് എന്നെ ക്ഷണിച്ച ആളുടെ മനസ്സ് സന്തോഷിപ്പിക്കലാൻ ഇങ്ങനെ ഒരുപാട് നെയ്യത്തുകൾ ഓരോ അമലിലും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും ഞാനൊന്നു പറയട്ടെ നമ്മൾ സാധാരണ വിസർജിക്കാറുണ്ട് വിസർജിച്ചാൽ കഴുകൽ സുന്നത്താണ് സുന്നത്തല്ല വാജിപൻ നിർബന്ധാണല്ലോ അപ്പൊരാൾ വിസർജിച്ച് കഴുകുമ്പോൾ ഇത് തങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് എന്ന് ചിന്തിച്ചാൽ ഒരു വാജിബ് നിർവഹിക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ ഫർല് വിട്ടുകയാണെന്ന് ചിന്തിച്ചാൽ അവിടെ ഒരു ഫർലിന്റെ കൂലി കിട്ടും ഒരു നെയ്യത്വം ചെയ്തിട്ടില്ലെങ്കിലും കഴുകൽ നടക്കും ശുദ്ധിയാവുക ചെയ്യും നജസ്വവും അതിന് പ്രത്യേക നെയ്യത്തൊന്നും വേണ്ടല്ല അത് പോയി കിട്ടിയ മതി അതേസമയം ഇതൊരു വാജിബായ അമലാണെന്ന് പഠിച്ച വ്യക്തി ആ അമല് ആ വാജിബ് വീട്ടുകയാണെന്ന ചിന്തയോടുകൂടി അത് ചെയ്താൽ അത് റമദാനിലായാലോ എഴുപത് ഫർലിന്റെ കൂലിയാണല്ലോ റമദാനിൽ ഒരൊറ്റ അമലിനുള്ളത് ഒരു ഫർലിനുള്ളത് ഒരു സുന്നത്തിനൊരു ഫർലിന്റെ കൂലിയുണ്ട് ഒരു ഫർലിന് എഴുപത് ഫർലിന്റെ കൂലിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സുന്നത്തും ഒരു ഫറലും തമ്മിൽ എഴുപതി ഇരട്ടി വ്യത്യാസമുണ്ട് അമലുകൾ ഫറിലായ അമലിന് അത്രയും വലിയ മഹത്വമുണ്ട് അങ്ങനെ നമ്മൾ എത്ര തവണയാണ് ഈ അമല് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കൊണ്ടുവന്നാൽ നമുക്ക് ആഹൃതത്തിലേക്ക് എത്ര നന്മയുണ്ടാക്കാൻ കഴിയും മീസാനിന്റെ നന്മയുടെ തട്ടിലേക്ക് ഇത്ര വലിയ നിധികളും നിക്ഷേപങ്ങളും നമുക്കുണ്ടാക്കാൻ കഴിയും നൽകുമാറാകട്ടെ ഇത്തരം നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാൻ നമ്മൾ അറിവ് പഠിക്കേണ്ടതുണ്ട് അറിവ് എന്നത് നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു ചിന്തയാകണം എനിക്ക് പഠിക്കണം പഠിക്കണമെന്ന ചിന്ത ആ ചിന്തയുമായി ജീവിക്കുമ്പോൾ നമുക്ക് ആഹ്ലത്തിൽ രക്ഷപ്പെടാൻ കഴിയും അതാണ് സഹലല്ലാഹുലഹൂബിഹി തൊരിയക്കൻഇല സ്വർഗത്തിലേക്കുള്ള വഴിയല്ലാഹു അവൻ എളുപ്പമാക്കിക്കൊടുക്കും ഇനി എന്താ പറയുന്നത് നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഈ സദസ്സിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ മലായിക്കത്ത് അവരുടെ ചിറക് നിങ്ങൾക്ക് വിരിച്ചു തരികയാണ് നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ മലായിക്കത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട അമല് ചെയ്യുന്നത് കണ്ട് ആ മലായിക്കത്ത് നമ്മുടെ സംരക്ഷണമേറ്റെടുക്കുകയാണ് അതാണ് മലായിക്കത്തുകൾ ചിറക് വിരിച്ചു തരുമെന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മലക്കുകൾ നൽകും എത്രയാണ് മഹത്വം തങ്ങൾ പറയുകയാണ് ഒരു ആലിമിന് വേണ്ടി അയാൾ ജീവിതത്തിൽ ചിലപ്പോൾ പാപങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും എന്നാൽ ആ പണ്ഡിതന് വേണ്ടി അള്ളാഹുവിന്റെ മല ഐക്കത്തു മാത്രമല്ല ആകാശലോകത്തുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ പണ്ഡിതന്മാർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകൾ പൊറുത്തുകിട്ടാൻ മലായിക്കത്തിന്റെ ഇസ്തികഫാറുണ്ട് അതുമാത്രമല്ല ഭൂമിയിലുള്ള സകല വസ്തുക്കളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി ഇസ്തികഫാർ നടത്തുകയാണ് പൊറുക്കലിനെ തേടുകയാണ് ഞമ്മളോ നമ്മൾ ഇവിടെ ഇരുന്നാൻ ആലിമ്യങ്ങൾ എങ്ങനെ ദൈവത്തു പറയും അവരുടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് അവരുടെ എൽമിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് ഈ മഹത്വമെല്ലാം ഉള്ളത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എൽമു പഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരിൽ നിന്നുണ്ടാകുന്ന പാകപ്പിഴവുകളിൽ അവരിൽ നിന്ന് വല്ല ദോഷങ്ങളും സംഭവിക്കുമ്പോഴാണ് അതേസമയം എൽമു പഠിച്ചു തന്നെ ദുന്യാവിന് വേണ്ടിയാണെങ്കിൽ ഈ മഹത്വമൊന്നും ഉണ്ടാവില്ല അത് വേറെ നബി അലൈഹി നബിസ്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഹതീതിൽ നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പണ്ഡിതന്മാർക്ക് വേണ്ടി എന്തിനാണ് ഈ സകല ചരാചരങ്ങളും പൊറുക്കലിനെ തേടുന്നത് എന്തിനാണ് അത് എന്തിനാണ് പണ്ഡിതന്മാർ ജീവിക്കുന്നത് പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് എന്തിനാണ് അള്ളാഹുത്താല ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സംവിധാനിച്ചിട്ടുള്ളത് അവന്റെ അടിമകളുടെ നന്മകൾക്ക് വേണ്ടിയാണിത് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും അള്ളാഹുത്താല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണല്ലേ മസാലിഹിൽ ജനങ്ങളുടെ മസലഹത്തിന് വേണ്ടിയാണ് അവരുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഉപകാരത്തിന് വേണ്ടിയാണ് ജനങ്ങൾ എന്തിനാണ് സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനാണ് ആ അബാദത്തെ എങ്ങനെയെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് പണ്ഡിതന്മാരാണ് നിങ്ങൾ നോക്കൂ ഇതിന്റെ രഹസ്യം നോക്കൂ എന്തിനു വേണ്ടിയാണ് മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ എന്തിനു വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് ഭൂമിയിലുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചത് ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അപ്പോൾ യഥാർത്ഥ ലക്ഷ്യമാകുന്ന ഇബാദത്ത് ആ ഇബാദത്ത് ആരാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് പണ്ഡിതന്മാരാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടി ഈ ഭൂമിയും ഭൂമിയിലുള്ള സകല വസ്തുക്കൾക്കും വസ്തുക്കളും അവർക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തുകയാണ് മലായിക്കത്ത് വിരിച്ചു കൊടുക്കും മലായിക്കത്ത് അവർക്ക് വേണ്ടി അവരുടെ കൂടെയുണ്ടാകും അവരോട് ആദരവും ബഹുമാനവും കാണിക്കും അവരുടെ കാര്യങ്ങളെല്ലാം മലായിക്കത്ത് കൊടുക്കും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവരെ എത്തിക്കും മലായിക്കത്ത് അൽമിന്റെ വഴിയിൽ ജീവിക്കുന്ന ആളുകളുടെ ലക്ഷ്യങ്ങൾ മലായികത്ത് പൂർത്തീകരിച്ചു കൊടുക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മല കൊടുക്കും എന്നെല്ലാമാണ് എന്ന് പറയുന്ന ഹദീഫിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അൽമ് പഠിക്കുക എന്നത് തന്നെ സ്വന്തമായൊരു വിവാദത്താണ് അതനുസരിച്ച് പ്രവർത്തിക്കലല്ല അത് വേറൊരു എന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും ഒരു ഇബാദത്തും ഒരാളും നിർവഹിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഹദീദ്നെയും ഉദ്ധരിച്ചിട്ടുണ്ട് മാ ബിശൈഇൻ എന്നിട്ടവിടുന്നു പറഞ്ഞു ഒരു പണ്ഡിതൻ ിന് ഏറ്റവും പ്രയാസമാണ് അവനെ പിഴപ്പിക്കുക എന്നത് മിൻ അൽഫി ആബിദ് ആയിരം അഭിബാധത്തെടുക്കുന്ന ആളുകളെ പിഴപ്പിക്കുന്നതിനേക്കാൾ ഷെയ്ത്വാനിന് ഏറ്റവും പ്രശ്നം ആരാണ് ഒരു പണ്ഡിതനെ പിഴപ്പിക്കുക എന്നതാണ് കാരണം അവൻ അറിവുണ്ട് പിശാച്ചിന്റെ കെണിവലകളെക്കുറിച്ച് ബോധമുണ്ട് അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ പിഴപ്പിക്കാൻ ഷെയ്ധാനിന് പെട്ടെന്ന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനങ്ങൾക്കള്ളാഹു വലിയ പ്രസ്ഥാനം നൽകിയിട്ടുണ്ട് കയാമത്തുനാളിൽ പണ്ഡിതന്മാരുടെ മഷി അവർ പേന കൊണ്ടെഴുതുന്നത് അതുപോലെ തന്നെ ദ ആ ദമും തുലം ചെയ്യപ്പെടുകയാണ് അവിടെ പണ്ഡിതന്മാർ അവര് അവരുടെ അറിവ് എഴുതാൻ ഉപയോഗിച്ച മശിയുടെ മഹത്വം സുഹദാ രക്തത്തിന് സമാനമാണെന്ന് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പണ്ഡിതന്മാര് വിശദീകരിച്ചു രക്തം ആ രക്തമെന്ന് പറയുന്നതാണ് ആ ഷഹീദിന്റെ ഏറ്റവും ഉന്നതമായ കാര്യം എന്നാൽ പണ്ഡിതന് കിട്ടുന്ന പണ്ഡിതന്റെ ഏറ്റവും ചെറിയ സംഗതിയാണ് അവൻ എഴുതുന്ന മഷിയെന്ന് പറയുന്നത് അവനെഴുതുന്ന പേനയുടെ മഷി ആ മഷി പണ്ഡിതൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമുള്ള സംഗതിയല്ല അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു പണ്ഡിതൻ നേടിയെടുക്കുന്ന ഏറ്റവും ചെറിയ മഹത്വം ആ മഹത്വം ഒരു ഷഹീദ് രക്തസാക്ഷി നേടിയെടുക്കുന്ന ഏറ്റവും വലിയ മഹത്വവും തുലനം ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പണ്ഡിതന്റെ മറ്റ് അമലുകളുടെ പുണ്യമെത്രയാണ് ആലിമീങ്ങളുടെ സ്ഥാനമെത്രയാണ് എത്രയാണ് ഫിൽമ് പഠിക്കുന്നവർ അവര് വലിയ പണ്ഡിതനാകണമെന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമീങ്ങൾ നമ്മളൊക്കെ ഈ പറയുന്ന സന്ദർഭത്തിൽ ആ മുത്തലിമിങ്ങളുടെ ഗണത്തിലാണ് അള്ളാഹു താലി ഉപയോഗി സ്വീകരിക്കുമാറാകട്ടെ കയാമത്തു നാളിൽ ശഫായത്ത് ചെയ്യാൻ അധികാരമുള്ള വിഭാഗമാണ് പണ്ഡിതന്മാർ കയാമത്തി മൂന്ന് മൂന്ന് വിഭാഗം ആളുകളാണ് കയാമത്തുനാളിൽ ശഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാണത് ഒന്ന് അൽ അംബിയാ പ്രവാചകന്മാർക്ക് അവരുടെ അനുയായികൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അവസരമുണ്ട് മറ്റൊന്നാരാണ് തുമ്മൽ പിന്നെ ഉലമാക്കളാണ് അവർക്ക് ആ പഠിക്കാൻ സഹായം ചെയ്തു കൊടുത്തവർക്ക് അവരുടെ പരിചയക്കാർക്ക് വേണ്ടി അവർ ശഫാഅത്ത് ചെയ്യുന്നതാണ് ആ ശായ നമുക്ക് കിട്ടാൻ ഇൽമിന്റെ വഴിയിൽ നമ്മൾ പ്രവർത്തിക്കണം അതിനുവേണ്ടി എൽമിന്റെ വികസനത്തിന് നമ്മൾ കാരണക്കാരാകണം സ്ഥാപനങ്ങളെയും മുതാലിമങ്ങളെയും ആലിമീങ്ങളെയും നമ്മൾ സ്നേഹിക്കുകയും അവരോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം പിന്നീട് ശുഹദാ ശുഹദാക്കളാണ് ഈ മൂന്ന് വിഭാഗം ആളുകൾക്കാണ് അന്ത്യദിനത്തിൽ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത് നാടിൽ പണ്ഡിതന്മാർ പ്രകാശത്താലുള്ള സ്റ്റേജുകളുടെ മുകളിലാണെന്ന് ഉദ്ധരിക്കപ്പെട്ട ഹരീദ് കാണാം ആരെങ്കിലും അൽമിനെയും വിലമായിനേയും സ്നേഹിച്ചാൽ അയാളുടെ ജീവിതകാലത്ത് അയാളിൽ നിന്ന് വരുന്ന പാപങ്ങൾ അയാളുടെ തിന്മയുടെ ഏടിലെഴുതുകയില്ലെന്ന് നബി സാഹു അലൈഹി വസ്ലമ തങ്ങളിൽ നിന്നുദ്ധരിക്കപ്പെട്ടൊരു ഹദീദിലുണ്ട് ആ ഹദീത് അത്ര പ്രബലമല്ലെങ്കിലും അങ്ങനൊരു ഹദീത് ഉണ്ട് അതൊരു മഹത്വമാണ് ആരെങ്കിലും ഒരു ആരിമിനെ ആദരിച്ചാൽ അവൻ പ്രവാചകന്മാരാദരിച്ചതിന് തുല്യമാണ് അതുപോലെ തന്നെ ആരെങ്കിലും ഒരു മുത്താലിമിനെ ബഹുമാനിച്ചാൽ അവൻ ഷഹീദിനെ ബഹുമാനിച്ചതുപോലെയാണ് ഒരു പണ്ഡിതന്റെ പിന്നിൽ നിസ്കരിച്ചാൽ സാധാരണക്കാരുടെ പിന്നിൽ നിസ്കരിച്ച മഹത്വമല്ല ഫാഹൽ അവനൊരു പ്രവാചകന്റെ പിന്നിൽ നിസ്കരിച്ചതുപോലെയാണ് ഇങ്ങനെയൊക്കെ ഹദീഥകളുണ്ട് ഈ ഹദീഥകൾ അത്ര പ്രബലമല്ലെങ്കിലും ഉദ്ധരിക്കപ്പെട്ട ഹതീഥുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചതാണ് അൽമിന്റെ മഹത്വം അറിയാൻ ഇങ്ങനെ ഹദീസൊന്നും ഇപ്പൊ നമുക്ക് വേണ്ടതില്ല ശരിക്കു പറഞ്ഞാല് എൽമ എന്ന് പറഞ്ഞാല് ഒരാളെ കുറിച്ച് നമ്മള് അയാള് നല്ല ഇൽമുള്ളാണ് അയാൾക്ക് അതറിയാം എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ സ്വയം ഞെളിയൂലേ കിതാബും ഇൽമും ദീനും വേണ്ട ഒരു മൊബൈല് ഒരു മൊബൈലിലെ ഒരു കാര്യം ഒരു ചെറിയ കുട്ടിക്ക് അറിയാം ആ വീട്ടിലെ പ്രായമുള്ള ആളുകൾക്ക് അതറിയില്ല അതെങ്ങനെ ഉപയോഗിക്കലെന്ന് അപ്പൊ ആ കുട്ടിയൊന്ന് വലുതാവും ഈ പ്രായമുള്ള ആളുകൾ എന്തു ആ കുട്ടിയുടെ മുന്നിൽ ഒന്ന് ചെറുതാകും അതാണ് ഇൽമ അറിവ് ഏത് അറിവാണെങ്കിലും അതിന് മഹത്വമുണ്ട് പക്ഷേ യഥാർത്ഥ മഹത്വം ൾക്കാണ് ഒരാൾക്ക് അറിയില്ല ഒരാൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ട ആൾക്ക് അയാള് ആകെ ടെൻഷന എന്നെ കുറിച്ച് പാടുകൾ അങ്ങനെ വിലയിരുത്തിയല്ലോ എന്നൊരു പ്രയാസം അയാളുടെ ഉണ്ണിലുണ്ടാവും അതുകൊണ്ട് ആദരിക്കുകയും അയിൽമുള്ള ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യണം ഒരാൾ ആലിമിനെ ബഹുമാനിച്ചാൽ അയാൾ പള്ളാഹിബിനെ ബഹുമാനിച്ചതുപോലെയാണ് എന്നും ഹദീഫിൽ നമുക്ക് കാണാൻ പറ്റും പണ്ഡിതന്മാർ ഈ ദുയാവിലെ നക്ഷത്രങ്ങൾ പോലെയാണ് ഭൂമിയിലെ നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമാണ് പണ്ഡിതന്മാർ ഭൂമിയിലെന്ന് മഹാനായ ബൂ മുസ്ലിമിൻ പറഞ്ഞു ആകാശത്തെ നക്ഷത്രങ്ങൾ നമ്മെ ദിശ അറിയാൻ സഹായിക്കും അറിയുന്ന ആളുകൾക്ക് ഇന്ന ഭാഗത്താണ് ആ നക്ഷത്രമുള്ളതെന്നറിയാം അങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് കടലിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ നക്ഷത്രങ്ങളെയാണ് വഴിതെറ്റിയാൽ ഉപയോഗപ്പെടുത്തുന്നത് ഇതാ പദത്തിൽ ഇതുപോലെ പണ്ഡിതന്മാർ ഒരു ഭൂമി ഒരു നാട്ടിൽ പണ്ഡിതനുണ്ടായാൽ ആ പണ്ഡിതൻ മുഖേന അവർക്ക് സന്മാർഗം ലഭിക്കുന്നു അവർക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ അതീർക്കാൻ അത് തീർത്തു കൊടുക്കാൻ ആ പണ്ഡിതനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു ഇൽമൊരാൾക്കുണ്ടായാൽ അതുമൂലം അയാൾക്ക് സമൂഹത്തിൽ ആദരവ് വരും അതുപോലെ അയാൾക്ക് പ്രതാപമുണ്ടാകും അയാൾ ആളുകളുടെ ഇടയിലൊക്കെ അംഗീകൃതനാകും അയാൾക്ക് ഐശ്വര്യം വരും അയാൾക്ക് ഗാംഭീര്യവും ആദരവും ഉണ്ടായിത്തീരും ഇതെല്ലാം എൽമു മുഖേന ഉണ്ടാകുന്ന മഹത്വമാണ് നിങ്ങൾ ആദരലിയാഹു എന്ന് പറഞ്ഞത് കേൾക്കൂല്ലു മുഹാ തൽമു നിങ്ങൾ പഠിക്കണം അത് പഠിക്കുക എന്നതൊരു നന്മയാണ് അത് തേടി പോവുക എന്നത് വിവാദത്താണ് അതിങ്ങനെ ചർച്ച ചെയ്യുക അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ബിഹാണ് നമ്മൾ നാവ് കൊണ്ടിരിക്കു ചൊല്ലുന്നില്ലേ ഈ പറയൽ പറയലൊരു തിക്കിറാണ് അത് ചർച്ച ചെയ്യലൊരു തിക്കിറാണ് അതിനു വേണ്ടി അന്വേഷണം നടത്തൽ ജിഹാദാണ് അത് പറഞ്ഞു കൊടുക്കൽ അള്ളാഹുവിൻറെ സാമീപ്യം നേടുന്ന കാര്യമാണ് അതറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കൽ സ്വതകയാണ് ഇങ്ങനെ മഹത്വം പറഞ്ഞാൽ അവസാനിക്കാത്തതാണ് ഇതാ പറഞ്ഞു ഇതിന്റെ അപ്പുറം എന്താ വേണ്ടി നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മജിലിസ് ഉണ്ടല്ലോ അറുപത് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഈ സദസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് അറുപത് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ആണെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ഹുമാ ആയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹരീധാണ് ഈ ഹരീദ് വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മൾ നമ്മൾ വീട്ടിൽ വീട്ടുപോയാൽ നമുക്കിങ്ങനെ ഒരു മജിലിസുണ്ടോ അതുകൊണ്ട് സഹോദരിമാരെ ഈ സദസ് എല്ലാ ദിവസവും ഉപയോഗപ്പെടുത്തണം റമദാനിലാകുമ്പോൾ അതിന്റെ മഹത്വം വർദ്ധിക്കുമെന്ന് പറയേണ്ടതില്ലോ ഇല്ലം യുന അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വലിയല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന് വലിയ പറഞ്ഞത് കാണാം അപ്പോൾ അറിവുണ്ടായാൽ പോലെ അതനുസരിച്ച് പ്രവർത്തിക്കണം അപ്പോൾ ഫറല് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമല് അത് ഇൽമു പഠിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് മഹാനായ അബൂഹു രണ്ടുപേരും പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ പഠിക്കുന്ന ഒരൊറ്റ അറിവ് അത് ആയിരം നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞങ്ങൾക്കേറ്റം ഏറ്റവും സന്തോഷമതാണ് ആയിരം റക്കാത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടി ഒരു അറിവ് പഠിക്കാനും അവസരം കിട്ടി ഈ മഹാന്മാരായ സ്വഹാബികൾ പറയുന്നു ആ ഒരു അറിവ് പഠിക്കാനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠം ചില ആളുകൾക്ക് ഒരു ചിന്ത ഞാനിപ്പോൾ ക്ലാസ്സിന് പോയാൽ ഞങ്ങൾ അത് സംഗതിയൊക്കെ മുടങ്ങിപ്പോ അതൊക്കെ മുടങ്ങിപ്പോന്ന് എന്നാൽ അതൊക്കെ മുടങ്ങി ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ അതിനേക്കാളും വലിയ മഹത്വമാണ് കിട്ടുന്നത് എന്ന് ഈ ഹദീഹിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു അറിവ് പകർ പകർന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ അറിവനുസരിച്ച് ആരും പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും നൂറിറക്കകത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ഇൽമ് പകർന്നു കൊടുക്കാനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ് മഹാനായ അബൂതറും അബൂഹുഹുമാ അവരെല്ലാം അങ്ങനെയാണ് പറയുന്നത് ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഇൽമു പഠിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അൽമു പഠിക്കുന്നതുകൊണ്ട് ഇത്രയും വലിയ നേട്ടങ്ങളൊക്കെ നമ്മൾ കേട്ടു ഈ ഒരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻറെ പൊരുത്തം കിട്ടണമെന്ന ചിന്തയല്ലാതെ വേറെയൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരറ്റ ഹരീമാ മുസ്ലിം പ്രതി അള്ളാഹു എന്നു പറഞ്ഞത് വായിച്ചു നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്ന അവാഹു വിചാരമെണുക്ക് വിളിക്കുന്ന ആദ്യത്തെ മൂന്ന് ആളുകളുണ്ട് ആ മൂന്ന് ആളുകളിൽ ഒന്ന് ആരാണ് ആ കൂട്ടത്തിൽ പറഞ്ഞു ൂ ഒരാളാണ് അയാൾ എൽമു പഠിച്ചു മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു ദുന്യാവിൽ അയാൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പക്ഷേ അയാളെ വിളിച്ചു അയാൾ കുർആാനോതിയിട്ടുണ്ട് അതനുസരിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് അതെഴുതിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അതായാൽ ആഹ്രത്തിൽ വരുമ്പോൾ അയാളെ അല്ലാഹു വിളിക്കുന്നു അയാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ അയാളെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു അയാൾക്കത് ഓർമ്മ വരുന്നു എനിക്ക് ഭൗതിക ജീവിതകാലത്ത് ഒരുപാട് എളിമ കിട്ടിയിട്ടുണ്ട് അത് പഠിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട് എല്ലാം അയാൾക്ക് ഓർമ്മ വന്നു അള്ളാഹുവിനോട് അള്ളാഹു അയാളോട് ചോദിക്കുന്നു ഇത്രയും വലിയ അൽമ കിട്ടിയിട്ട് ഫമാമിൽ തഫീഹ ഈ അനുഗ്രഹം നീ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് നീ എന്താണ് അതിൽ അമല് ചെയ്തിട്ടുള്ളത് അയാൾ അള്ളാഹിനോട് പറയും േ ഞാൻ നിന്റെ പൊരുത്തത്തിന് അമൽ പഠിച്ചു അത് ഞാൻ നിന്റെ പൊരുത്തത്തിന് വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്റെ ഭൗതിക ജീവിതകാലത്തിന് നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഓതിയിട്ടുണ്ട് അതുപോലെ സമ്പന്നരായ ആളുകളെ കൊണ്ടുവരും നീ ഞാൻ നിനക്ക് സമ്പത്ത് നിന്നിട്ട് നീ എന്തു ചെയ്തു എന്ന് ചോദിക്കും അയാൾ പറയും ഞാൻ നീ തന്ന സമ്പത്തിനിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയും അള്ളാഹു പറയുന്നു അല്ല നീ കളവു പറഞ്ഞതാണ് ലാക്കിൻ താലം താൻ ഈ പഠിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ലിയു നീ ഒരു ആലിമാണ് ഒരു പണ്ഡിതനാണെന്ന് ആളുകൾ നിന്നെക്കുറിച്ച് പറയണം ആളുകൾക്കിടയിൽ നിനക്ക് അംഗീകാരം കിട്ടുന്നതിനാണ് നീ പഠിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും നീ പ്രസംഗിച്ചതുമല്ല ദുന്യാവിന്റെ നേട്ടത്തിന് വേണ്ടിയാണ് വറീ കുർ ആനോദിയത് ലിയു കാല കാരി ആൾ ഒരു കാരി ആണ് എപ്പോഴും കുറുആാലോ ആളാണെന്ന് ആളുകൾ പറയുന്നതിന് വേണ്ടിയാണ് അതുപോലെ നീ സമ്പത്ത് സമ്പാദിച്ച് സ്വതക്ക ചെയ്തത് അയാൾ ഒരു ധർമ്മിഷ്ഠനാണ് ഒരു ജവാദ് ഉദാരനാണെന്ന് ആളുകൾ പറയുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് അള്ളാഹു അയാള് തിരുത്തുകയാണ് ദുന്യാവിൽ ഈ സ്ഥാനം കിട്ടാനല്ലേ ആളുകൾ നിന്നെ കുറിച്ചും അത് പറയാനല്ലേ ഫീൽ അത് ദുന്യാവിൽ പോയി മോനേ നിനക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് അള്ളാഹു അയാളോട് പറയുന്നു മലക്കുകളോട് മലക്കുകളോടല്ലാഹു പറയുന്നു ഇയാളെ പിടിച്ച് നരകത്തിലേക്കെറിയൂ ഫിബാലി ഹത്താ ഉൽ അയാളെ മുഖം നിലത്തിട്ട് വലിച്ചു കാല് പിടിച്ച് വലിച്ചിഴക്കുകയാണ് അയാളുടെ മുഖം മുഖത്തോടു കൂടിയാണ് അയാളിങ്ങനെ പെടഞ്ഞു പെടഞ്ഞു പോവുകയാണ് മെഷറിൽ നിന്ന് അയാളെ കാല് പിടിച്ചുകൊണ്ട് വലിച്ചിട്ട് മുഖക്കെങ്ങനെ നിലത്ത് ഉരസി വലിഞ്ഞു പോവുകയാണ് അങ്ങനെ അയാളെ പിടിച്ച് വലിച്ചെറിയുകയാണ് നരകത്തിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മനസ്സ് നന്നാകണം അതിൽ നിന്ന് പഠിക്കുമ്പോഴും പറഞ്ഞുകൊടുക്കുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സ് നന്നാകണം അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി പണ്ഡിതന്മാർ തെരുമാറാകട്ടെ പണ്ഡിതന്മാർമ് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നാഫിയായ വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ അതിലേറ്റവും ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ മാതൃകയാണ് നമ്മുടെ ഇസ്ലാം മഹാനായ ബാബുസ്താദ് ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുമാറാകട്ടെ ദീർഘായുസ് നൽകുമാറാകട്ടെ ഇത്രയും വലിയ ത്യാഗം ഉസ്താദ് സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എൽമിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അതുകൊണ്ടൊന്നും സമ്പാദിക്കുന്നില്ല ജീവിതത്തിൽ സമ്പത്ത് എൽമിനു വേണ്ടി ചെലവഴിച്ച പണ്ഡിതന്മാരുണ്ട് ആ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ അബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് അള്ളാഹു താര കൂടുതൽ അറിവ് നേടാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുത്താലോഫിയൊക്കെ നൽകുമാറാകട്ടെ അവിടെ കുറച്ച് കാരൊക്കെ കാണുന്നുണ്ട് അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് വന്ന എല്ലാ ആളുകൾക്കും കൊടുക്കുക അതേയാണ് അള്ളാഹുത്താല അതിനു വേണ്ടി സഹകരിച്ചവർക്കൊക്കെ അനുഗ്രഹവും പറക്കത്തും നൽകുമാറാകട്ടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് മഹാന്മാരുടെ പറക്കത്ത് മഹാനായ ഇബിനുൽ ഹഷാബ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട് വലിയ ഭാഷാ പണ്ഡിതനാണ് ഖുർആൻ വ്യാഖ്യാതവാണ് ഖുർആൻ പാരായണ രംഗത്ത് വലിയ കഴിവ് തെളിയിച്ച പണ്ഡിതനാണ് സാഹിത്യകാരനാണ് ഹദീഫ് പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു മുഹദ്ദീഫ് എവിടെയെങ്കിലും മരണപ്പെട്ടു എന്ന് കേട്ടാൽ അദ്ദേഹത്തിന്റെ കിതാബുകൾ മുഴുവനും പൈസ കൊടുത്ത് വാങ്ങും പണം കൊടുത്ത് വാങ്ങും ഒരു ദിവസം അദ്ദേഹം ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ അഞ്ഞൂറ് ദീനാറിന് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണനാണേ അഞ്ഞൂറ് ദീനാറിന് കിതാബ് വാങ്ങി പക്ഷേ കിതാബ് വാങ്ങിക്കപ്പോ പണം കൊടുക്കാൻ ക്യാഷ് കയ്യിലില്ല അവരോട് പറഞ്ഞു ഒരു മൂന്ന് ദിവസത്തെ അവധി തരണം അങ്ങനെ അദ്ദേഹം പോവുകയാണ് വീട്ടിലേക്ക് വീട്ടുപടിക്കൽ നിന്നിട്ട് അതിലൂടെ പോകുന്ന ആളുകളോട് വിളിച്ചു പറയുന്നു ഈ വീട് ആരെങ്കിലും വാങ്ങാൻ തയ്യാറുണ്ടോ ഈ വീട് ആരെങ്കിലും വാങ്ങാൻ തയ്യാറുണ്ടോ അങ്ങനെ വില പറഞ്ഞു പലരും വില പറഞ്ഞു അഞ്ഞൂറ് എന്ന് കണ്ടപ്പോ അദ്ദേഹം എന്തു ചെയ്തു ആ വീട് വിൽക്കാൻ തയ്യാറാവുകയാണ് ആ വീട് അദ്ദേഹം വിൽക്കുന്നു കിതാബ് വാങ്ങിയ കടം വീട്ടുന്നു അൽമിന് വേണ്ടി സ്വന്തം വീട് വിറ്റ് അറിവ് നേടിയ ആളുകളുണ്ട് ഇബിനുൽ ജവാലിയൊക്കെ എന്ന പണ്ഡിതന്റെ കിതാബുകൾ ബഗ്ദാദിൽ കിതാബുകൾക്ക് വെച്ചിരിക്കുകയാണ് മഹാനായ അബുൽ അലാ ഉൽ ഹമദാനി വന്നിരിക്കുകയാണ് അത് വാങ്ങാൻ വന്നിരിക്കുന്നു അറുപത് ദീനാറിന് വേണ്ടി അതിലെ പ്രധാനപ്പെട്ട കിതാബുകൾ വാങ്ങാൻ അദ്ദേഹം തയ്യാറാകുന്നു അബുൽ അല ഇൽ ഹമദാനി അറുപത് ദീനാറിന് കിതാബ് വാങ്ങുന്നു അഞ്ച് വരുന്ന വ്യാഴാഴ്ച നിങ്ങൾ എനിക്ക് അവധി തരണമെന്ന് പറയുന്നു അങ്ങനെ അദ്ദേഹം ഹമദാനിലേക്ക് പോകുന്നു ഹാഫിൽ അബുല ഇൽ ഹമദാനി എന്തു ചെയ്യുന്നു തന്റെ വീട് വിൽപ്പനയ്ക്ക് വെക്കുകയാണ് അറുപത് ദീനാറ് വിലയറ്റിയപ്പോൾ അദ്ദേഹം അത് വിൽക്കാൻ തയ്യാറാകുന്നു ആളുകൾ പറഞ്ഞു കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞാൽ ഈ വീടിന് അറുപത് തീനാറല്ല കൂടുതൽ വില കിട്ടും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിൽക്കേണ്ടതില്ലെന്ന് പറഞ്ഞു പക്ഷേ അത് വിൽക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു അതാ അദ്ദേഹം ബഗ്ദാദിലേക്ക് തിരിച്ചുപോയി ആ വീട് വിറ്റ ആ കിതാബ് വാങ്ങിയ പണം അത് കൊടുക്കുന്നു ഈ വീട് വിറ്റിട്ട് സുബഹാനല്ല ഇങ്ങനെ സ്വന്തം വീട് വിറ്റാണ് ഇത്രയും വലിയ തുക കൊടുത്തി കിതാബുകൾ വാങ്ങിയതെന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തു കൂടുതലാരും അറിഞ്ഞിരുന്നില്ല മഹാനായ ഇബിനുൽ ജോസി പറയുകയാണ് ഞാൻ അൽഹാഫിഅുൽ അല ഇൽ ഹമദാനിയെ സ്വപ്നം കണ്ടു അദ്ദേഹം ഒരു വലിയ പട്ടണത്തിലാണുള്ളത് ആ പട്ടണത്തിന് വലിയ ചുമരുകളുണ്ട് ആ ചുമരുകളിൽ ഗ്രന്ഥങ്ങളാണ് അവിടെ മുഴുവൻ ഷെൽഫുകളുണ്ട് അതിന്റെ ചുറ്റും കിതാബുകൾക്ക് നടുവിൽ അദ്ദേഹം ഇരിക്കുകയാണ് എത്രയാണ് ആ കിതാബുകളെന്നറിയില്ല ആ കിതാബുകൾ സുബഹാനല്ല അദ്ദേഹം അങ്ങനെ മുത്താല ചെയ്തുകൊണ്ടിരിക്കുന്നു മരണപ്പെട്ടുപോയാളെ സ്വപ്നം കാണുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ കിതാബുകൾക്ക് നം ഇരിക്കുന്നു നിങ്ങൾ മരണശേഷം മഹാനവറുകൾ പറയുന്നു ഞാൻ ദുന്യാവിൽ ചെയ്തിരുന്ന അമലാണ് ഈ ഗ്രന്ഥപാരായണം ഇമാമി നിങ്ങളുടെ കിതാബുകൾ വായിക്കുക എന്നത് എനിക്കത്രയും ആനന്ദമായിരുന്നു അള്ളാഹുവേ എനിക്ക് മരണപ്പെട്ടാലും ഈ ഒരു അമൽ ചെയ്യാൻ നീ അവസരം തരണമെന്ന് ഞാൻ ദുന്യാവിൽ വെച്ച് ദുആ ചെയ്തതാണ് അതെനിക്ക് ആ ദ സ്വീകരിച്ചതിന്റെ ഫലമാണിതെന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് അങ്ങനെ ആഹിറത്തിലും അമൽ ചെയ്ത് ആഹിറത്തിലും അൽമുമായി ജീവിക്കണമെന്ന ചിന്തയാണ് മഹാന്മാരായ പണ്ഡിതന്മാർക്കുള്ളത് അവരുടെ ജീവിതത്തിലെ വലിയ അനുഭൂതിയാണത് മഹനായ സുൽത്താനല്ലുലമ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് മരണപ്പെട്ട് സ്വർഗത്തിലെത്തണം സ്വർഗത്തിലെത്തിയാൽ നല്ല ബുദ്ധിയുള്ള മുതാലിമുകൾക്ക് ബുഹാരി ദർസ് നടത്താൻ അവസരമുണ്ടാകണം ഉസ്താദിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് ഇങ്ങനെ ആലിമിങ്ങൾക്ക് ഇൽമുകൊണ്ട് മതി വരുന്നില്ല അവരുടെ ആഗ്രഹം തീരുകയില്ല മരിച്ചാലും അതിൽ വ്യാപൃതനാകണമെന്നാണ് അവരുടെ ചിന്ത അള്ളാഹു ആ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ നമുക്കും ആമീൻ ഹംദൻ മസീദ

നിന്റെ ആലിമീങ്ങളുടെ പറക്കത്തുകൊണ്ട് നീ ഞങ്ങളെ അവരോടൊപ്പം സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പൊരുത്ത് നീ പൊരുത്തപ്പെട്ട ഇൽമു തന്നു തരണം റഹ്മാനെ നാഫിയ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ അള്ളാഹുവേ നിന്റെ ദീനിൻ്റെ വിലമായ എൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ സകല പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ

ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ നിന്റെ ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് തരണേ റഹ്മാനേ നിന്റെ റഹ്മത്ത് ഈ വിശുദ്ധ റമളാനിലെ റമിലത്തിന്റെ പത്ത് ദിനങ്ങളാണ് ഞങ്ങൾക്കിനി അത് തടയരുത് റഹ്മാനേ ഞങ്ങൾ പാപികളാണ് ദോശികളാണ് നിന്റെ റഹമത്തിന് ഈ മുഹസിരിയങ്ങൾക്ക് കൊടുക്കുമെന്ന് നിന്റെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആ മുഹസിരിയങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളെ നിന്റെ പൊരുത്തത്തിലായി ജീവിപ്പിക്കണേ ആഫിയത്തോടെ ജീവിപ്പിക്കണേ റബ്ബെ വിവിധങ്ങളായ രോഗങ്ങൾ ഞങ്ങളിലുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കുമൊക്കെ നീ ശിഫാ തരണം റഹ്മാനെ ആഫിയത്തുള്ള നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ അള്ളാഹുവേ ഈ നിമിഷം മുതൽ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട ജീവിതം തരണേ റഹ്മാനെ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങൾക്ക് കാമിലായ ഈമാനോടുകൂടിയുള്ള മരണം തരണേ റഹ്മാൻ ദുന്യാവിൽ ഞങ്ങൾക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് അള്ളാഹുവേ ഈ ദുന്യാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ജീവിക്കാനാവശ്യമായത് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാന് ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട ഗതി നൽകരുതേ റഹ്മാന് മറ്റുള്ളവരുടെ സമ്പത്ത് കൊതിച്ച് ജീവിക്കുന്ന അവസ്ഥ നീ നൽകല്ല റഹ്മാന് അള്ളാഹു തുടങ്ങിയ ദുഷിച്ച ചിന്തകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാന് നിന്റെ റഹ്മാത്തിലുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നീ വളർത്തി തരണേ റഹ്മാന് ആ പ്രതീക്ഷ ഞങ്ങൾക്കിനീ യാഥാർഥ്യമാക്കി തരണം റഹ്മാന് അള്ളാഹുവേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വലുതാണ് അള്ളാഹുവെ എല്ലാം നീ സാധിപ്പിച്ചു തരണം റഹ്മാന് നീ ഒന്നും പ്രയാസമുള്ളവനല്ലോ നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റഹ്മാന് ഞങ്ങൾക്കിനീ നിന്റെ ഖജനാവ് തുറന്നു തരണേ റഹ്മാന് ഞങ്ങൾക്കിനി നീ എന്തു തന്നാലും നിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാന് നീ പൊരുത്തപ്പെട്ട ആരോഗ്യവും നീ പൊരുത്തപ്പെട്ട സമ്പത്തും നീ പൊരുത്തപ്പെട്ട ആയുസ്സും നീ പൊരുത്തപ്പെട്ട സ്വാധീനവും നിന്റെ പൊരുത്തമുള്ള സന്താനങ്ങളും എല്ലാം ഞങ്ങൾക്ക് നൽകണം റഹ്മാന് നിന്റെ പൊരുത്തമില്ലാത്തത് തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ റഹ്മാനായ റബ്ബേ ഈ താഴ്ന്ന ദുന്യാവിനെ ഞങ്ങളുടെ മനസ്സിൽ ചെറുതാക്കി തരണേ റഹ്മാന് ആഹരത്തിന് വലുതായി കാണുന്ന മനസ്സു തരണേയല്ല അവസാനം ഞങ്ങൾ മരിക്കുമ്പോൾ കാമിലായ ഈമാനോടുകൂടി ഞങ്ങൾ ഈ ദുന്യാവിൽ നിന്ന് നീ തിരിച്ചു വിൽക്കണേ റഹ്മാനെ നിന്റെ ഹബീബ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ കണ്ട് അവിടുത്തെ ആശീർവാദമേറ്റ് ഈ ദുന്യാവിൽ നിന്ന് നിന്റെ പരലോകത്തേക്ക് വരാൻ ഞങ്ങൾക്ക് അവസരം തരണം റഹ്മാനെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങൾക്ക് ഖബറിലും മഹ്ശറിലും നീ തുണയാകണം അല്ലാ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ല്ലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ അവിടുത്തെ കണ്ണിൽ ഞങ്ങളെ നീ വേഗം കാണിക്കണം റഹ്മാനെ അല്ലാഹുവേ ഈ മലീസ് അന്തരീക്ഷമാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളത് ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ മുത്താലിമകളെ ഒക്കെ നീ ഏറ്റെടുക്കണം റഹ്മാന് അവർക്ക് നല്ല ബുദ്ധിയും പക്വതയും ഫഹുമും എല്ലാം നീ ഏറ്റെടു ഏറ്റേറ്റി കൊടുക്കണം റഹ്മാന് ഞങ്ങളെയും അവരെയും എല്ലാം നിന്റെ പൊരുത്തത്തിലായി ജീവിപ്പിച്ച് അവസാനം നിന്റെ ഹബീബ് അലൈഹി വസ്ലമ തങ്ങൾ സ്വർഗമുദ്ഘാടനം ചെയ്യുമ്പോൾ ആ ആ മഹാന്മാരുടെ കൂടെ ഞങ്ങളെയും നീ പ്രവേശിപ്പിക്കണം റഹ്മാനെ നിന്റെ ഹബീബിന്റെ തിരുചാരത്തിൽ ഞങ്ങളെയെല്ലാം നീ ഒരുമിച്ചു കൂട്ടിത്തരണേ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിത്തരണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാന് നിന്റെ ദീനീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വതക ചെയ്യുന്നവരെ നീ ഏറ്റെടുക്കണം റഹ്മാന് അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാന് റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ രോഗികളായവർക്ക് പ്രത്യേകിച്ച് ഉസ്താദിന് ഞങ്ങളുടെ മാതാപിതാക്കളിൽ രോഗികൾക്ക് ശിഫ് കൊടുക്കണം റഹ്മാന് വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നൽകണം റഹ്മാന് റബ്ബന عادسه خير شريف الله عليه ما شاهد لنا لا شاهدنا علينا وجعل هو حجتنا لنا لا حجتنا علينا اللهم اجعل هو شفيع لنا يوم القيامه اللهم وفقنا فيما بقي من هذا الشهر وفي ما بعده للقيام والصيام وتلاوه القران ولسائر الخيرات لوجهك الكريم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ദുരാവസയത്തോടുകൂടി